റിലിജ്യൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് സ്വാഗതം. ബെയ്ലി പാലം എന്താണെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ് ബെയ്ലി പാലം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. മുൻപ് നിർമ്മിച്ചു വച്ചിട്ടുള്ള ഭാഗങ്ങൾ പാലം നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഉരുക്കും തടിയും കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരുന്നതെങ്കിലും ഇന്ന് പൂർണ്ണമായും ഉരുക്ക് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലങ്ങൾക്ക് 40 മുതൽ 70 ടൺ വരെ ഭാരം താങ്ങുവാൻ കഴിയുന്നതാണ്. ഒരു ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഈ പാലം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടത്. 2nd World War ബ്രിട്ടന്റെ ടാങ്കുകൾ ഉത്തരാഫ്രിക്കയിലെ ദുർഘടമായ മലനിരകൾ കടന്നു പോകുവാൻ വേണ്ടിയാണ് ബെയ്ലി ആദ്യമായി ഈ പാലം നിർമ്മിച്ചത്. തൻ്റെ ഒരു ഹോബിയായിട്ടാണ് ബെയ്ലി ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത്. തുടർന്ന് ഈ പാലത്തിൻ്റെ മാതൃക തൻ്റെ മേലുദ്യോഗസ്ഥനെ ബെയ്ലി കാണിക്കുകയും പാലത്തിൻ്റെ ഉപയോഗക്ഷമത മനസ്സിലാക്കിയ മേലുദ്യോഗസ്ഥൻ ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുവാൻ അനുമതി നൽകുകയും ആയിരുന്നു. പിന്നീട് മിലിട്ടറി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 1941 1942 ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിരുന്നു. കേരളത്തിലെ 13 ജില്ലയിൽ റാന്നി എന്ന സ്ഥലത്ത് പമ്പാ നദിക്ക് കുറുകെയാണ് ഈ പാലം ആദ്യമായി നിർമ്മിക്കുന്നത്. 36 വർഷം പഴക്കമുണ്ടായിരുന്ന റാന്നി പാലം തകർന്നപ്പോഴാണ് ഇന്ത്യൻ സൈന്യം 1996 ബെയ്ലി പാലം നിർമ്മിച്ചത്. സൈനിക ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം ആദ്യമായി നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ട്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ നിർമ്മിച്ച 30 മീറ്റർ നീളമുള്ള ഈ പാലം സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്ത് സൈന്യം ഇത്തരം ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനകളാണ് ഇത്തരം പാലങ്ങൾ ഇന്നും ഉപയോഗിച്ച് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.